What's the problem, sir? Niu yake maatadilla? Sudhi njan paranju manasilaki koduka. Sir, no Telugu. I am Malayali. A little English. You talk, I talk. Seriya illale. Niu satyavadi helu? Niu Pakistani ugravadi helu? We are not terrorists. We are Indian nationals. Congress, Communist, BJP, njangala decent parties. Yes, sir. Enu enu? Dirli enu the? Sir, we njangal shooting parties. Yes. Shooting? Nevu ugravadi ano? Nimmalu nanu arrest maatadidini. That shooting. Not that shooting. Marriage video shooting. We are innocent. Innocent ivada ari arena. Valle Mohanlal mammootre peru vara. Sir, I videographer. This is my Ishwara. Id engane paranju manasilaku. Iviriki vidyabhyasam illa. Illi baro. Enda? Enda prashnam? സാർ മലയാളിയാണോ? അതെ. ഓ, ആശ്വാസമായി. സാർ, ഞങ്ങൾ ഭീകരവാദികളാണെന്ന് പറഞ്ഞ് ഇവർ പിടിച്ച് നിർത്തിയിരിക്കുക. ഞങ്ങൾ കേരളത്തിൽ നിന്നും വന്ന രണ്ട് വീഡിയോഗ്രാഫേഴ്സാണ്. ഇവിടെ ബാംഗ്ലൂരിൽ ഒരു മാരേജ് കവർ ചെയ്യാൻ വന്നതാ. ഈ ബാഗ് നിറയെ വീഡിയോ എക്യുപ്മെന്റ്സാ. അത് ഇവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയ സാർ. നീവ് ഹണി കൊണ്ട് ദുഃഖേ, ഇവ ഉഗ്രവാദികളല്ല. ഇവർ കേരളത്തിക്ക് ബന്ധ വീഡിയോ ഫോട്ടോഗ്രാഫുകൾ. ഇവരെയൊല്ലു ബെതുവെ ത്യാഗിയോധിക്ക് ബന്ധിത്താറ്. ഇവർക്ക് കന്നഡ പരുവത്തില്ല, ഭാഷ ഒത്തു പ്രസന്ന. എന്താ സാറേ? അകത്തേക്ക് പോവാൻ. പെട്ടെന്ന് കേറിക്കൂടാ, വെടിവെച്ച് കൊല്ലും. വളരെ ഉപകാരം സാർ. സാറ് വന്നില്ലായിരുന്നെങ്കിൽ അവര് ഞങ്ങളെയും പൊക്കിക്കൊണ്ട് പോയേനെ. അതെ, ബോംബെയിലെ ടെററിസ്റ്റുകളുടെ അറ്റാക്കിന് ശേഷം എല്ലായിടത്തും ചെക്കിംഗ് കർശനമാക്കിയിരിക്ക. നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഞങ്ങൾ എറണാകുളത്തേക്ക് പോവാ സാർ. എന്റെ പേര് സുധീന്ദ്രൻ. ഞാൻ അവിടെ ഒരു സ്റ്റുഡിയോ നടത്തുക. ഇതെന്റെ അസിസ്റ്റന്റ് സുന്ദരൻ. സ്റ്റുഡിയോ കംപ്ലീറ്റ് മാനേജ് ചെയ്യുന്ന ഞാനാ. എഡിറ്റിംഗ്, ഗ്രാഫിക്സ്, ഡിസൈനിങ്, എവരിതിങ് എല്ലാം എന്റെ കൺട്രോളിലാണ്. അല്ലെ? ഞാനും എറണാകുളത്തേക്കാ. എന്റെ പേര് സണ്ണി ജോസഫ്. സാർ എന്ത് ചെയ്യുന്നു? ബിസിനസ് ചെയ്യുന്നു. ഇല്ലില്ല, ഫ്ലൈറ്റ് മിസ്സായി. ഞാൻ ബസ്സിലാ വരുന്നത്. ആ, ഈ ബാഗ് മുകളിലോട്ട് വെച്ച് ഫ്രീ ആയിട്ട് യാത്ര ചെയ്തൂടെ? വേണ്ട സാർ, ഇതിൽ ക്യാമറയാണ്. ഇതെന്റെ ചോറ. ഇത് മേളിൽ നിന്നെങ്ങാനും താഴെ വന്ന് വീണാ പുതിയത് വാങ്ങാൻ കാശില്ല. ഈ സാമ്പത്തിക മാന്ദ്യം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഞങ്ങളെ പോലുള്ളവരെ. നിങ്ങൾക്ക് രണ്ടു മൂന്ന് കല്യാണവും രണ്ടു മരണവും കിട്ടിയാ പോരെ? ഇല്ല സാർ, വർക്ക് തീരെ കുറവാണ്. ഈ ഫ്രീലാൻസ് കാരണം ഏറ്റവും കൂടുതൽ കഷ്ടത്തിലായത് ഞങ്ങളാണ്. അവർക്ക് സ്റ്റുഡിയോ വേണ്ട, വാടക കൊടുക്കണ്ട, സ്റ്റാഫ് വേണ്ട. ഒരു കമ്പ്യൂട്ടർ വാങ്ങി വീട്ടിലിരുന്നാ മതി. നമ്മുടെ നിക്കാഹിന് ബാപ്പ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഇനി എന്ത് ചെയ്തേനെ? ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ലായിരുന്നു. അങ്ങനെ പറയല്ല പൊന്നെ. മുംതാസ് മയ്യത്തായപ്പോ ഓളുടെ ഓർമ്മയ്ക്കായി ഷാജഹാൻ ചക്രവർത്തി താജ്മഹൽ പണിതു. ഞാൻ മയ്യത്തായാല് ഇക്കെ എനിക്ക് വേണ്ടി എന്ത് ചെയ്യും? നീ മയ്യത്തായ, ഞാനും നിന്റെ കൂടെ മരിക്കും. മണ്ടൻ, ഞാനാണെങ്കിൽ ഉള്ള അരിത്തിനും കിട്ടി സുഖമായിട്ട് ജീവിച്ചേനെ. സുധിക്ക് ഉറക്കം വരുന്നില്ലേ? ഇല്ല സർ, ഈയിടെയായിട്ട് രാത്രി ഉറക്കം തീരെ കുറവാ. നേരത്തെയൊക്കെ ബസ്സിൽ നിന്നോണ്ട് ഉറങ്ങി യാത്ര ചെയ്യുന്ന ആളാ. പിന്നെന്ത് പറ്റി? എന്തു പറയാനാ സാറേ, ഓരോരോ പ്രശ്നങ്ങൾ, മനസ്സമാധാനം ഇല്ല. ഒന്ന് രണ്ട് ബിസിനസ് ചെയ്ത് കുറെ കാശ് പോയി. സ്വന്തമായൊരു വീടുണ്ടാക്കി, താമസിക്കാൻ കഴിഞ്ഞില്ല. ആ വീട് പണയപ്പെടുത്തി ഒരു ബ്ലേഡ് കമ്പനിയിൽ നിന്ന് പണം കടമെടുത്ത പുതിയ ബിസിനസ് തുടങ്ങിയത്. എന്തോ ഞാൻ തുടർന്ന് ഒന്ന് രക്ഷപ്പെടുന്നില്ല. അതൊക്കെ ഒരു കഥയാ സാറേ. സാറിന് ഉറക്കം വരുന്നെങ്കിൽ ഉറങ്ങിക്കോളൂ. ഏയ്, രാത്രിയുള്ള യാത്രയിൽ ഞാനും ഉറങ്ങാറില്ല. ഈ ഡ്രൈവർ എങ്ങാനും ഉറങ്ങിപ്പോയ? അല്ല, ഞാൻ ഉറങ്ങി നിന്നിട്ടും കാര്യമൊന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഉറങ്ങുന്നില്ല.
അല്ല, നമുക്ക് രണ്ടാൾക്കും ഉറക്കമില്ലാത്ത സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ടിരിക്കാം. ആയിക്കോട്ടെ സാർ. വിരോധം ഇല്ലെങ്കിൽ സുധീയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ എന്നോട് പറയാം. പ്രശ്നങ്ങൾ ഒരാളോട് ഷെയർ ചെയ്യുമ്പോൾ മനസ്സിനൊരു ആശ്വാസം കിട്ടും. പറയാം സാർ, ഞാനെല്ലാം പറയാം. ഒരു വീഡിയോഗ്രാഫർ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. നവവധുവിന്റെ സ്മൈല് ശരിയായില്ല, നമുക്കൊന്നുകൂടെ എടുക്കാം. സുന്ദര, എന്തോ ആ സ്മൈൽ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഏത് തരം സ്മൈലാ കാണിച്ചു കൊടുക്കേണ്ടത്? കല്യാണത്തിന്റെ പിറ്റേ ദിവസം മണവാട്ടിയുടെ മുഖത്ത് വരുന്ന നാച്ചുറൽ പുഞ്ചിരി, അതങ്ങ് കാണിച്ചു കൊടുത്താ മതി. ഓ, അപ്പൊ ആ സ്മൈലാ വേണ്ടത്. ദുപ്പച്ചിരിയത്തിരാ നിങ്ങളൊക്കെ. ഓക്കേ സുന്ദര, ഇങ്ങി വന്നേ. എന്താ സുധി? ഇതാണോടാ പുഞ്ചിരി? ഇതാദ്യമായിട്ട് പശുവിനെ കാണുമ്പോൾ ഉള്ള മൂരിക്കുട്ടന്റെ റിയാക്ഷൻ പോലെയുണ്ട്. താനൊന്ന് കാണിച്ചു കൊടുത്തേ. അതെ, നാച്ചുറൽ ആയിട്ടൊന്ന് പുഞ്ചിരിച്ചേ, അത്രേ ഉള്ളൂ. അത് തന്നെ, ഇതാ ഞാനും പ്രതീക്ഷിച്ചത്. സുന്ദര, എന്തോ അവർക്ക് ആ പ്രൊഫൈൽ പൊസിഷൻ ഒന്ന് കാണിച്ചു കൊടുത്തേ. പിന്നെ ഈ പ്രൊഫൈലിൽ ഇങ്ങനെ ഡൗൺ ചെയ്തിട്ട് വേണ്ട, അത്രയും വേണ്ട. ആ ഫേസിലെ മേക്കപ്പ് കളയരുത്. ബോഡിയിൽ ടച്ച് ചെയ്യാതെ കാണിച്ചു കൊടുത്താൽ മതി. അതൊന്ന് കാണിച്ചു കൊടുത്തേ. അതായത് ഇങ്ങനെ പിടിച്ചിട്ട്. ഓക്കെ, റെഡി? ഫൈൻ, ഡബിൾ. ഓക്കെ ഓക്കെ. ഒരു കല്യാണ വീഡിയോക്ക് ഇത്രയും വലിയ സെറ്റപ്പ് എന്തിനാണ് എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. എന്റെ വർക്കിന് അതിന്റേതായിട്ടുള്ള പെർഫെക്ഷനും ക്വാളിറ്റിയും ഉണ്ടാവും. എന്റെ ഷോർട്സ് ഒക്കെ സിനിമ സ്റ്റൈലായിരിക്കും. അത് നിങ്ങൾക്ക് കല്യാണ സീഡ് കിട്ടുമ്പോ മനസ്സിലാവും. ഈ സാർ ക്യാമറയൊക്കെ തൂക്കി ഇവിടേക്ക് നടക്കുന്ന ആളല്ല. സിനിമയിലെങ്ങനെങ്കിൽ ഒരു സന്തോഷ് ശിവനോ ബാലു മഹേന്ദ്രനെ പോലെ ഫേമസ് ആണ്. എങ്ങനെങ്കിലും ഒന്ന് ജീവിച്ച് പൊക്കോട്ടടേ. എടാ കൊച്ചപ്പോ, ആ മണിക്കിട്ടൊരു ഫെതർ ടച്ച് കൊടുക്ക്. എടാ കോളിംഗ് ബെല്ലൊന്ന് വരല മർത്താൻ. അത് പറയണ്ടേ. വീട്ടി നീട്ടി അടിച്ച് മണിക്ക് ടെൻഷൻ കൊടുക്കാതെ അമർത്തി അടിച്ചാല് അവിടം വരെ കേക്ക് മുതലാളി. വീക്കായ മണിയാ. ഇവിടെ ഇവിടെ കല്ലൂക്കാരനോ വന്നാട്ടെ. അതെ, കല്ലൂക്കാരൻ പൊറിഞ്ഞു തന്നെ. എന്താ സംശയമുണ്ടോ? കാണുമ്പോ പഞ്ചാര വർത്താനം പറഞ്ഞോണ്ട് കാര്യമില്ല, കാശിന് കാശ് തന്നെ വേണം. മുതലാളി ഫൈനാൻസ് ചേർന്നത് പുണ്യം കിട്ടാനല്ല, നാല് പുത്തനുണ്ടാക്കാനാ. എവിടെ മകൻ സുജീന്ദ്രൻ? സുജീന്ദ്രൻ അല്ല മുതലാളി, സുധീന്ദ്രൻ. ആ രണ്ടും ഒന്ന് തന്നെ. അതെ, മിടുക്കനാ ഗജവേന്ദ്രൻ. വിളിക്കവനെ. അവനെ എഴുന്നേറ്റിട്ടില്ല, ഉറക്ക. അവന് കിടന്ന് ഉറങ്ങാമല്ലോ. അവൻ കിടന്ന് ഉറങ്ങുമ്പോ ഉറക്കം നഷ്ടപ്പെടുന്ന എനിക്കല്ലേ. വിളിക്കവനെ, അതോ ഞാൻ അകത്തേറി വിളിക്കണോ? അയ്യോ വേണ്ട, ഞാൻ വിളിക്കാം. ആരാമേ? പൊറിഞ്ചു വരണോ? എന്താ വന്ന കാലം നിന്ന് കളഞ്ഞ്? വരും, അകത്തോട്ടിരിക്കാം. അകത്തോട്ട് കയറുന്നില്ല. നീ എന്നെ അധികം സൂചിപ്പിക്കല്ലേ. ആ എന്താ എന്റെ കാശിന്റെ കാര്യം? മുതലോ ഇല്ല, പലിശ തന്നിട്ട് മാസം ആറായി. വേണ്ട വേണ്ട, നിന്റെ ഈ പഞ്ഞപ്പാട്ട് കേൾക്കാൻ തുടങ്ങിട്ട് നാളെ കുറയായി. ഇനി നടക്കില്ല. ഇന്ന് എനിക്ക് എന്റെ കാശ് വേണം, ഇല്ലെങ്കിൽ വാങ്ങാനുള്ള വഴി എനിക്കറിയാം. നീ എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. എനിക്ക് കുറച്ച് സാവകാശം കൂടി ചേട്ടൻ തരണം. സാവകാശം കുറേയായി. നിന്റെ കാശില്ലേ നിന്റെ ചേട്ടൻ തഹസിൽദാരോട് വാങ്ങിച്ചാ. അതെ, ഡെയിലി നല്ല കൈക്കൂലി ഇടുന്ന ജോലിയല്ലേ, അയാള് വിചാരിച്ച് പുഷ്പം പോലെ തരാൻ പറ്റും. ചേട്ടനോടൊന്നും ഞാൻ കാശ് ചോദിക്കാറില്ല. പൊറിഞ്ചു വേട്ടം, ഒരാഴ്ച കൂടി ക്ഷമിക്ക്. ആരെ കൊന്നിട്ടായാലും ഞാൻ കാശ് തരാം. നിന്റെ ബുദ്ധി കൊള്ളാവല്ലോടാ. കൊലക്കുറ്റത്തിന് ഞാൻ അകത്ത് പോയി കിടന്നാ പിന്നെ നീ എനിക്ക് കാശ് തരണ്ടല്ലോ. തരാമെന്ന് പറഞ്ഞാൽ ഞാൻ തന്നിരിക്കും. ഉറപ്പാണോ? ഉറപ്പ്. ഒരാഴ്ചക്കോ എന്റെ പണം കിട്ടിയില്ലെങ്കിൽ നിന്റെ തള്ളയുടെ പേരിട്ടിരിക്കുന്ന പത്മ സ്റ്റുഡിയോയ്ക്ക് എന്റെ അമ്മച്ചിയുടെ പേര് എലീസ, എലീസ സ്റ്റുഡിയോ എന്നിടും. എലീസ എന്ന് പറഞ്ഞാൽ എയ്ഡ്സുള്ള ടെസ്റ്റാണ്. ആയിക്കോട്ടെടാ, എയ്ഡ്സ് വരുന്നതിന് മുമ്പ് എന്റെ അമ്മച്ചിക്കിട്ട പേരാത്. ഇനി അത് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. വല്ലോന് എയ്ഡ്സ് വരുന്നതിന് ഞാനാണോ ഉത്തരവാദി? തെണ്ടി. ആ അപ്പൊ പറഞ്ഞ പോലെ ഒരാഴ്ച സമയം. ഇപ്പൊ ഞാൻ പോവാണ്, പണം കിട്ടിയില്ലെങ്കിൽ ഞാൻ സ്റ്റുഡിയോയിലേക്ക് ഒരു വരവ് വരും. കേറടാ. ഈ ഫോട്ടോ ഇവിടുന്ന് പ്രിന്റ് അടിച്ചു കൊടുത്താണോ? നോക്കട്ടെ സാറേ. അല്ല സർ, അയ്യോ കള്ളം പറയുന്നോടാ റാസ്കൽ. ഫോട്ടോയിൽ കൃത്രിമം കാണിച്ച് കല്യാണം മുടക്കം നടക്കുന്നോടാ. ഈ ഫോട്ടോയിലുള്ളവൻ ആരാടാ? അത് ഗിരിനഗറിലുള്ള ഒരു സുമേഷ് ആണ് സാർ. ആരെ ഈ സ്റ്റുഡിയോ നടത്തുന്നത്? അതാരാടാ? സുധീന്ദ്ര സാറാ.
ഇവനെങ്ങൾ കൊണ്ടുപോവുക. അയാൾ വരുമ്പോ സ്റ്റേഷനിലോട്ട് വരാൻ പറ. നടക്ക. പപ്പേട്ട, എന്താടാ എന്തൊക്കെയുണ്ട്? ആകെ പ്രശ്നമായി പപ്പേട്ട. ഇക്കാലത്ത് ആരും വിശ്വസിക്കാൻ കൊള്ളില്ല. എന്താടാ എന്ത് പറ്റി? ഏതോ ഒരു പെണ്ണിന്റെയും ചെക്കന്റെയും ഫോട്ടോകൾ കൂട്ടി യോജിപ്പിച്ച് പ്രിന്റ് അടിച്ചു കൊടുത്തതിന് സ്റ്റുഡിയോയിലെ ശശിയെ പോലീസ് പിടിച്ചോണ്ടുപോയി. എന്നോട് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്ക. ഓ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, വിശ്വസ്തരായവരെ മാത്രമേ ജോലിക്ക് ഇരുത്താവുന്നു. ഇനി ഇപ്പൊ ഈ വിവരം പുറത്തറിഞ്ഞു കഴിഞ്ഞാ നിന്റെ സ്റ്റുഡിയോയിലേക്ക് ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ വരൂ. അവൻ ഇങ്ങനെ ഒരു കടുംകൈ ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ എസ് ഐ മാത്രമേ പപ്പേട്ടിന് പരിചയമുള്ളല്ലേ? പരിചയമൊക്കെ ഉണ്ട്, പക്ഷെ അയാൾക്ക് ഓരോ സമയത്ത് ഓരോ സ്വഭാവമാണ്. താനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. തന്റെ സ്റ്റുഡിയോയിൽ നിന്നാണ് ഇങ്ങനെ ഒരു പ്രിന്റ് അടിച്ചു കൊടുത്തിരിക്കുന്നത്. ആ കുടുംബത്തിന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ആ പെൺകുട്ടി വിവാഹം കഴിക്കാൻ വരുമോ? ഇവൻ ഇങ്ങനെയൊന്നും ചെയ്യുന്നവനല്ല സർ. മറ്റാരും അറിയാതെ സ്റ്റുഡിയോയിൽ വെച്ച് ശശി വളരെ രഹസ്യമായിട്ട് ചെയ്തു കൊടുത്തത്. ആര് ചെയ്തു കൊടുത്താലും സ്റ്റുഡിയോ ഓണർ എന്ന നിലയ്ക്ക് ഇയാൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ക്രിമിനൽ ഒഫൻസാ. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ഇവന് വല്ലാത്ത കുറ്റബോധമുണ്ട് സർ. ഞാൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോ എനിക്കറിയാവുന്ന ഒരാളുടെ കുട്ടിയാ. ഞങ്ങൾ ഇന്ന് തന്നെ അവരെ പോയി കാണുന്നുണ്ട് സർ. താനിതിൽ ഇൻവോൾവഡ് അല്ല എന്ന് പപ്പേട്ടൻ പറഞ്ഞുകൊണ്ടാ തന്നെ ഇന്ന് ഒഴിവാക്കുന്നത്. പക്ഷെ യുവമാരുണ്ടല്ലോ, ഇവരെ ഞാൻ വെറുതെ വിടില്ല. സർ, ഈ ഒരു തവണത്തേക്ക് ഇവരോടും കൂടി ഒന്ന് ക്ഷമിച്ചേക്കണം. നിന്നേ പപ്പേട്ടൻ ചെല്ല്, ഞാനിവിടെ നിന്നോളാം. പിന്നെന്തിനാ നീ വന്നേ? അല്ല, ഞാനാണ് സ്റ്റുഡിയോക്കാരനെന്ന് അറിഞ്ഞ ചിലപ്പോ അവര്. അവരങ്ങനെയുള്ള ആളുകളൊന്നും അല്ല. ഞാനല്ലേ കൂടെ ഉള്ളത്, നീ വാ. ഇതാരു പപ്പനോ? വരൂ വരൂ, ഇരിക്കൂ. എന്താ പതിവില്ലാതെ? വിവരങ്ങളൊക്കെ അറിഞ്ഞു, ഒന്ന് ഒന്ന് കാണണമെന്ന് തോന്നി. ആ, അങ്ങനെയൊക്കെ സംഭവിച്ചു. ആരാ, മനസ്സിലായില്ലോ. ഇത് സുധി, എന്റെ ശിഷ്യനാ. ഓ, ഇവന്റെ സ്റ്റുഡിയോയിൽ ഒരുത്തനാ ശ്രീജയുടെ കല്യാണം മുടക്കാൻ വേണ്ടി ആ ഫോട്ടോ ശരിയാക്കി കൊടുത്തു. കാശുണ്ടാക്കാൻ നോക്കിയ മാർഗം കൊള്ളാം, ഇതിലും ഭേദം. നിങ്ങളുടെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയിക്കാനും കൂടിയാ ഞങ്ങൾ വന്നത്. സുധിയല്ല ഇതൊന്നും ചെയ്തത്. ഇവൻ ഇക്കാര്യത്തിൽ നിരപരാധിയാ. അതെ സർ, ഞാൻ സ്ഥലത്തില്ലാത്തപ്പോ സാറിന്റെ മകളുടെ കാമുകനാണെന്ന് പറഞ്ഞ് ഒരുത്തൻ വന്ന് എന്റെ അസിസ്റ്റന്റിന് കാശ് കൊടുത്ത് ചെയ്യിച്ചതാ ഇതൊക്കെ. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ മാപ്പ് ചോദിക്കാനും കൂടി ഞങ്ങൾ വന്നത്. ഇനി മാപ്പ് ചോദിച്ചിട്ട് എന്താ കാര്യം? ഞങ്ങളുടെ മോൾക്കുണ്ടായ ചീത്തപ്പേര് പോവോ? നിങ്ങൾക്കുണ്ടായ അപമാനത്തിന് ഞാൻ എന്തു പറഞ്ഞാലും പരിഹാരമാവില്ലെന്ന് എനിക്കറിയാം. എന്നാലും പറയുക, ഞാൻ വരന്റെ വീട്ടിൽ ചെന്ന് സത്യാവസ്ഥ അവരെ ബോധ്യപ്പെടുത്തിയാലോ? ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല. അവളുടെ പിന്നാലെ ശല്യം ചെയ്ത് നടന്ന ഒരുത്തൻ കല്യാണം മുടക്കാൻ വേണ്ടി കൃത്രിമ ഫോട്ടോ ഉണ്ടാക്കി അയച്ചതാണെന്ന് ഞാൻ അവരുടെ കാലു പിടിച്ച് പറഞ്ഞതാ. കേട്ടില്ല, എന്റെ മോള് എന്ത് തെറ്റ് ചെയ്തിട്ടാണാവോ? ഇനി അവരിങ്ങോട്ട് വന്ന് പറഞ്ഞാലും അവൾക്ക് ആ ബന്ധം വേണ്ടെന്നാ പറയുന്നത്. താൻ വിഷമിക്കണ്ട, ഈശ്വരൻ ശ്രീജയ്ക്ക് നല്ലതേ വരുത്തു. മോളെവിടെ? കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോയിരിക്കുക. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, ക്ലാസ് ഒക്കെ എങ്ങനെ നടക്കുന്നു മോളെ? കുഴപ്പമില്ല.